നമസ്കാരം. മ്യാൻമറിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതിനുള്ള ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. 38 അനധികൃത കുടിയേറ്റക്കാരെയാണ് നിലവിൽ മോറെ അതിർത്തി വഴി മ്യാൻമറിലേക്ക് തിരികെ അയച്ചിരിക്കുന്നത്. ഒരു വിവേചനവുമില്ലാതെ വളരെ നിഷ്പക്ഷമായി തന്നെയാണ് ഈ ഒരു പ്രക്രിയ നടന്നത്. മാത്രമല്ല, ഈ മ്യാൻമറിൽ നിന്നുള്ള പൗരന്മാർ ആ പ്രദേശത്ത് ഉണ്ടാക്കിയിരുന്ന പല പ്രശ്നങ്ങൾക്കും ഇതോടുകൂടി അവസാനമായിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ദേശീയ അതിർത്തികൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവിടെയുള്ള കുടിയേറ്റക്കാരുടെ ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്ന തിരക്കിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ. എന്തായാലും ഈ നടപടിയിൽ യാതൊരു വിവേചനവുമില്ല. ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകളാണോ അല്ലെങ്കിൽ സ്ത്രീപുരുഷ ഭേദം ഇതൊന്നും നോക്കാതെയാണ് ഇത്രയധികം കുടിയേറ്റക്കാരെ ഒന്നാം ഘട്ടത്തിൽ തിരികെ സുരക്ഷിതരായി തന്നെ മ്യാൻമറിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള കുടിയേറ്റം സംഭവിക്കുമ്പോൾ ആ ഗ്രാമങ്ങളിൽ, ഈ അതിർത്തി കടന്നെത്തുന്ന കുടിയേറ്റക്കാരെത്തുന്ന ഗ്രാമങ്ങളിലുള്ള തദ്ദേശീയർക്ക് അവരുടെ തൊഴിൽ അവസരങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, വനനശീകരണം, അതിനോടൊപ്പം തന്നെ പോപ്പി കൃഷി വ്യാപകമായി നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഈ കുടിയേറ്റക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭൂമി ഉൾപ്പെടെ കയ്യേറി ഈ കുടിയേറ്റക്കാർ ആ തദ്ദേശീയരുടെ ജീവിതത്തിന് വലിയ ഭീഷണിയായി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇവരെ തിരികെ മ്യാൻമറിലേക്ക് അയക്കേണ്ടതുണ്ട് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിന്റെ ഭാഗമായുള്ള നടപടികൾ ഇതിന് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ഈ 38 പേരെ തിരികെ അയച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലകുറി പറഞ്ഞതാണ് ഈ അതിർത്തി ഗ്രാമങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കും, അതിർത്തി ഗ്രാമങ്ങളിലൂടെ ഉള്ള ഈ ഒരു കുടിയേറ്റം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നതല്ല എന്നതൊക്കെ. നമുക്കറിയാം, മ്യാൻമറിൽ പലപ്പോഴും എന്തെങ്കിലും സംഘർഷം ഉണ്ടാകാറുള്ളപ്പോൾ അവിടുത്തെ സൈനികർ പോലും നമ്മുടെ ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് അഭയം തേടി എത്താറുണ്ട്. ഇവരെയൊക്കെ തിരികെ സുരക്ഷിതരായി തന്നെ മടക്കി അയക്കാറുമുണ്ട്. അത്തരത്തിൽ ഒന്ന് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നതും. നിരവധി ആളുകളാണ് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.